നമസ്കാരം. യോശുവയിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കഴിഞ്ഞ 40 വർഷക്കാലമായി മലയാള സാഹിത്യ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ കാരൂർ സോമൻ ചാരൻമോട്. നമസ്കാരം. നമസ്കാരം. ഏതായാലും ഈ സാഹിത്യ രചനയുടെ തിരക്കിൽ നിന്നും നമുക്ക് വേണ്ടി അരമണിക്കൂർ മാറ്റിവെച്ചതിന് വളരെ നന്ദിയുണ്ട്. ഈ സാഹിത്യ രചന, കഥ, നാടകം തുടങ്ങി പല വിവിധ മേഖലകളിൽ സാഹിത്യ രചനകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണല്ലോ, എങ്ങനെയാണ് ഒരു സാഹിത്യകാരൻ ജന്മം കൊള്ളുന്നത്? ആദ്യം സാഹിത്യത്തെ പറ്റി പറഞ്ഞാല് സാഹിത്യം ഏതൊരു ഭാഷയുടെയും സൗന്ദര്യ ആവിഷ്കാരമാണ്. തീർച്ചയായിട്ടും ആ സൗന്ദര്യ ആവിഷ്കാരത്തിൽ കടന്നു വരുന്നത് സർഗ പ്രതിഭയുള്ള എഴുത്തുകാരാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ള കലകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് സാഹിത്യം. സമൂഹത്തിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന സ്ഥാനത്തുള്ളവരാണ് സാഹിത്യവും സാഹിത്യകാരന്മാരും കവികളും എഴുത്തുകാരൊക്കെ. ഇതിൽ ഒരാൾ കടന്നു വരുന്നത് പ്രധാനമായിട്ടും നൈസർഗിക വാസന, അത് കൂടുതൽ ആൾക്കാരിലും ചെറുപ്പം മുതലേ അത് കാണാൻ പറ്റും. ഒപ്പം അഗാധമായിട്ടുള്ള അറിവ്, പിന്നെ എഴുത്തിന്റെ സുഷ്കാന്തി, തുടർച്ചയായിട്ടുള്ള എഴുത്ത്, പിന്നെ ശ്രേഷ്ഠരായിട്ടുള്ള സാഹിത്യകാരന്മാരാൽ ലഭിക്കുന്ന ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങൾ, പുതിയ പാഠങ്ങൾ പഠിച്ചു. എപ്പോഴും അവരും ഒരു വിദ്യാർത്ഥിയാണ് സാഹിത്യത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ഇത്തരത്തിൽ കടന്നു വരുന്നത്. അങ്ങനെയുള്ളവരാണ് പ്രവി കൊള്ളുന്നത്. നമ്മളൊരു ഒരു സാഹിത്യ രചന എന്ന് പറയും, ഇപ്പൊ എനിക്ക് വേണമെങ്കിലും ഇരുന്ന് എന്തെങ്കിലും എഴുതണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എഴുതുന്നു എന്ന് പറഞ്ഞ് എഴുതാം. പക്ഷെ അതിന് എത്രത്തോളം ഡെപ്ത് ഉണ്ടാകുമെന്നുള്ളതാണ് അല്ലേ? അപ്പൊ നമ്മളൊരു ഒരു സാഹിത്യകാരൻ എന്ന് പറയുമ്പോ നമ്മളുടെ പുറം ലോകത്ത് പോകുമ്പോ എല്ലാത്തിനെയും വീക്ഷിക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് ഒരു സാഹിത്യ രചന ആദ്യമായി തുടങ്ങിയത്? നമ്മൾ എന്തെങ്കിലും വീക്ഷിച്ചതിന്റെ പശ്ചാത്തലത്തിലാണോ, അല്ലെങ്കിൽ നമ്മൾ എഴുതി തുടങ്ങിയതാണോ, എങ്ങനെയാണ്? ഞാൻ ചെറുപ്പം മുതൽ 8 മുതല് ഈ പദ്യപാരായണ മത്സരം, നാടക മത്സരം, ഉപന്യാസ മത്സരം ഇതിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അന്ന് നമ്മുടെ പ്രമുഖരായിട്ടുള്ള കവികൾ, കുമാരനാശാന്, ഉള്ളൂര്, വള്ളത്തോളെ, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കവിതകളാണ് അന്ന് പിള്ളേരൊക്കെ ഈ മത്സരത്തിന് ഇത് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ അവതരിപ്പിക്കുന്നു. നാടകവും അതുപോലെ തന്നെ ഞാൻ തന്നെ എഴുതി എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ അഭിനയിക്കുന്നു. ഇത്തരത്തിൽ ആ ഉപന്യാസം, പിന്നെ അത് ഇതിന് ആ ഉപന്യാസത്തിൽ പങ്കെടുക്കുന്നു. പ്രൈസ് കിട്ടിയെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ ഇല്ല. പിന്നെ അന്ന് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ നൂർനാട് ലെപ്രസ് സാനിറ്റോറിയം, അന്നത്തെ വലിയൊരു സാനിറ്റോറിയമാണത്. അന്ന് ഈ കുഷ്ഠരോഗവും നിവാരണ മാർഗങ്ങളും എന്ന വിഷയത്തെപ്പറ്റി അവിടുത്തെ 4 പഞ്ചായത്തുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മത്സരം നടത്തി. അന്ന് കിട്ടിയ സബ്ജക്ട് എന്ന് പറയുന്നത് കുഷ്ഠരോഗവും നിവാരണ മാർഗങ്ങളും ആയിരുന്നു അന്ന് കിട്ടിയത്. അത് അന്ന് എനിക്ക് അത് ഫസ്റ്റ് കിട്ടിയത്. അന്ന് എനിക്ക് അതിന്റെ പ്രൈസ് തരുന്നത് നമ്മുടെ തോപ്പിൽ ഫാസി സാറാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ അവാർഡ് എന്ന് പറയണത്, അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയണത്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, 8 കിട്ടിയ ആ ഉപന്യാസ മത്സരത്തിന്റെ പുസ്തകം മൺമറഞ്ഞ ശ്രീ ബി കെ ഡി നായരുടെ പ്രസംഗ ശോഭാനം എന്ന പുസ്തകമാണ് എനിക്ക് ആദ്യമായിട്ട് സമ്മാനമായിട്ട് കിട്ടുന്നത്. സ്കൂൾ തലത്തിലും പഞ്ചായത്ത് ലെവലിലും ഒക്കെ അന്ന് ധാരാളം മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, കുറച്ചൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലാണ് ഞാൻ കയറി വരുന്നത്. തുടർന്ന് ഞാൻ പിന്നെ ബാലരമയിൽ പിള്ളേരുടെ ഈ ബാലരമ, മനോരമയുടെ, അപ്പൊ അതിലെ കവിതകൾ, ഈ പന്നക്കഥ എന്ന് വെച്ചാൽ പൊട്ട കവിതകൾ എഴുതി വിടുമായിരുന്നു. പിന്നെ വരുന്നത് റേഡിയോ നാടകങ്ങൾ, അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ബാലരമയിൽ. ഞാനിപ്പോ ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം, ഇപ്പൊ സ്കൂളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ സമയത്തും ഒരുപാട് എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ കഥ എഴുതുകയും സാഹിത്യ രചനയൊക്കെ നടത്തി മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടുന്ന കണ്ടിട്ടുണ്ട്. അവരൊന്നും പിൽക്കാലത്ത് ഇതൊന്നും ആയിട്ടില്ല. അപ്പൊ ഇതൊരു ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം അല്ലേ? അതായിരിക്കും താങ്കളുടെ ഉണ്ടായത്. ഞാനത് പിന്നെ റേഡിയോ നാടകങ്ങളായി,
അപ്പൊ ഈ റേഡിയോ നാടകങ്ങള് കേട്ട നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ള സാറ് അദ്ദേഹമാണ് എന്നോട് പറയുന്നത്, നീ നോവൽ എഴുത്, നാടകം എഴുതുന്നവർക്ക് കുറച്ച് ഈസിയാണ് നോവൽ എഴുതാൻ. അങ്ങനെയാണ് ഞാൻ നോവലിലോട്ട് വരുന്നത്. 1990 എൻ്റെ ആദ്യത്തെ നോവൽ സാഹിത്യ സഹകരണ സംഘം പുറത്തിറക്കുന്നു. അതിന് അവതാരി എഴുതുന്നു അദ്ദേഹമായിരുന്നു. പിന്നെ തുടർന്ന് എനിക്ക് ഒരു എന്താ നക്സൽ ബന്ധം ആരോപിച്ചുള്ള ഒരു കേസുണ്ടാകുന്നു. നാടകം അവതരിപ്പിച്ചതിനെ അത് അതിന്റെ വെളിച്ചത്തിൽ പോലീസിന്റെ ഇടപെടലും പിന്നെ അറസ്റ്റും കാരണം കുട്ടിക്ക് കിട്ടുന്ന അടിയും ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ്, ഒരു സാമൂഹിക നാടകമായിരുന്നു. അത് എഴുതി അവതരിപ്പിച്ചു അന്ന് പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചതല്ല, അന്ന് എന്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളുടെ പിന്നെ അവരുടെ പേരന്റ്സ് അവര് നമ്മുടെ നാട്ടില് ഈ വാർഷികത്തിന് എപ്പോഴും പണ്ട് കുടുംബങ്ങളെല്ലാം വരും കാണാൻ, നാടകം കാണാൻ വരും, അല്ലെങ്കിൽ ആ പരിപാടികൾ കുട്ടികളുടെ പാട്ടും മറ്റെല്ലാം കാണാൻ വരും. അങ്ങനെ രാത്രിയിൽ ഞങ്ങള് അവതരിപ്പിച്ച നാടകം എന്റേതായിരുന്നു. അതിന്റെ പേര് ഇരുളടഞ്ഞ താഴ്വര. ഇത് മുഴുവനും ഈ എന്താണ് ഈ പോലീസുകാർക്കെതിരെയുള്ള ഒളിയമ്പുകളാ. അപ്പൊ ഇത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് പോലീസുകാര് ഒരാളൊരു അസിസ്റ്റന്റ് എസ് ഐ ഇവർക്കൊന്നും അത്ര പിടിച്ചില്ല. അപ്പോ അത് ആ നാടകത്തിൽ എനിക്ക് ക്യാരക്ടർ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ കിട്ടി. ആ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ ഉണ്ട്. അപ്പം തുടർന്ന് അങ്ങോട്ട് ഈ നാടകം നൂർനാട് ലെപ്രസിയിൽ അവതരിപ്പിക്കാൻ അവര് തീരുമാനിച്ചു, ലെപ്രസി സാനിറ്റോറിയം. കാരണം ഞാൻ അവിടുന്നാണ് ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുന്നത്. വലിയൊരു ലൈബ്രറിയാണത്. എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിൽ അന്ന് ഏറ്റവും വലിയ ലൈബ്രറി എനിക്ക് തോന്നുന്നു അതായിരുന്നു തോന്നുന്നു, മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പൊ അങ്ങനെയാണ് എന്നോട് പറയുന്നത് ഇന്നിന്റെ നാടകം ഇവിടെ അവതരിപ്പിക്കേ. അങ്ങനെ നാടകം അവതരിപ്പിക്കാൻ നോട്ടീസൊക്കെ അടിച്ച് അവർ പുറത്തിറക്കി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പ്രശ്നമായി. അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ എന്താ റിഹേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാവേലിക്കര പോലീസ് ഒരാള് മറ്റേ നമ്മുടെ സാധാരണ വേഷത്തിൽ വരുന്നു, എന്നെ തിരക്കുന്നു, എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു, എന്തോ എസ് ഐക്ക് കാണണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കഥ മാറി. എനിക്കെതിരെ അദ്ദേഹം ധാരാളം ക്വസ്റ്റ്യൻസ് കേസ് ചാർജ് ചെയ്തില്ല, അതുവരെ ചെയ്തിട്ടില്ല. അപ്പം നീ ആരടാ, പിന്നെ നമ്മുടെ എന്താണ് ഈ നക്സൽ വർഗീസ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധങ്ങൾ ഇങ്ങനെ, നീ ആരടാ, നക്സൽ ആണോ അവിടെ നമുക്ക്. അപ്പൊ യഥാർത്ഥത്തിൽ ആ കഥയില് പോലീസ് സ്റ്റേഷനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? അല്ല, അതിനും അല്ല, അതിനു മുൻപ് നമുക്കറിയാമല്ലോ നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഈ പോലീസിന്റെ തേർവാഴ്ച ഇപ്പോഴും ഇല്ലേ. അന്ന് ഞാൻ ഈ പറയുന്നത് 1970-73 കാര്യമാണ്. ഇന്ന് ഇന്ന് ഞാൻ പറയുന്നത് അതിനേക്കാളും കൂടുന്നു. ഇന്നും ഉരുട്ടിക്കൊല്ലുന്നു മനുഷ്യരെ, മനുഷ്യരെ പീഡിപ്പിക്കുന്നു, മനുഷ്യരെ ഉപദ്രവിക്കുന്നു. അപ്പൊ ഇത് ഇന്നും തുടങ്ങിയാണ്. അപ്പോൾ എഴുത്തുകാരൻ എന്നുള്ള പുറത്തു കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതൽ, പുറത്തു കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെങ്കിലും എത്ര 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 പുറത്തു വരുന്നുണ്ട് നമുക്കറിയില്ല. അതാണ് ചിലരിപ്പം ഓപ്പോസിറ്റ് പാർട്ടി ബലവാന്മാരാണെങ്കിൽ എങ്കിൽ നിന്നെ കാണിച്ചതാവുമെന്ന് അവർ പറയും. അങ്ങനെയാണ് ഇത് കോടതിയായിട്ട് ബന്ധപ്പെടുന്നത്, മറ്റു തലങ്ങളിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആശുപത്രി പോയി അഡ്മിറ്റ് ആവുന്നത്. പക്ഷെ അവിടെ വെച്ച് എനിക്ക് ഇതേ എന്റെ കാരണത്തെ അടിച്ചു ഈ ഇൻസ്പെക്ടർ. അപ്പൊ തുടർന്നാണ് എനിക്ക് മുമ്പൊരു പിന്നെ മിസ്റ്റർ ശ്രീകുമാർ ചോദിച്ചില്ലേ ഈ കണ്ടിന്യൂറ്റി, കണ്ടിന്യൂറ്റി അവിടെ മുതൽ അവിടെ വെച്ചാണ് തുടങ്ങുന്നത്. എങ്കിലെഴുതിയിട്ടേ ഉള്ളൂ, അങ്ങനെ വാശിയായിരുന്നു. അപ്പൊ എന്റെ എല്ലാ മിക്ക നോവലുകളിലും ഇവരൊക്കെ ഒരു കഥാപാത്രങ്ങളാണ്, ഈ പോലീസുകാര്. അത് ഇപ്പോഴൊക്കെ ഉള്ളത് നിർത്തിയത്. കുറെ ആൾക്കാർ എഴുതാറുണ്ട്, കുറച്ച് കാശൊക്കെ സംഹരിച്ച് പബ്ലിഷ് ചെയ്യാറുണ്ട്, എന്നിട്ട് എഴുതുകാരാണെന്ന് പറയുന്നു. താങ്കളുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ നോവലുകൾ എല്ലാം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആരാണ്? എല്ലാം കൂടുതലും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ പ്രസാധകരായിട്ടുള്ള സാഹിത്യ സഹകരണ സംഘം, മാതൃഭൂമി, കറന്റ് ബുക്സ്, പിന്നെ ചിൽഡ്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ഏതാ പ്രഭാത്. അല്ല, അത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രസാധകരാണ് ഇത് പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ താങ്കളുടെ രചനയ്ക്ക് നമ്മൾ ഈ പറയുന്ന ആവറേജ് എന്നുള്ള ലെവലിൽ നിന്നും എത്രയോ ഉയരത്തിലായിരിക്കണം അല്ലേ. ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് നോവലല്ലേ? അതെ, സാഹിത്യ സമ്മേളനം. അതിന് ഏതെങ്കിലും അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ആദ്യത്തെ അംഗീകാരം വരുന്നത് നമ്മുടെ പിന്നെ പ്രധാനമന്ത്രി നരസിംഹ റാവുവിൽ നിന്ന്
ഡൽഹിയില് അവിടുത്തെ മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച വിദേശ മലയാളി സാഹിത്യ പുരസ്കാരം അന്ന് അദ്ദേഹത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, ആദ്യമായിട്ട് കിട്ടുന്നത്. അതിന്റെ തമാശ എന്ന് പറയുമ്പോൾ അതിനകത്തും നമ്മുടെ കേരളത്തിലെ ഗവർണറെ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു കഞ്ചാവ് കൃഷിക്കാരന്റെ കഞ്ചാവ് കൊള്ളക്കാരുടെ ഏജന്റ് ആയിട്ടാണ്. കേരള ഗവർണറെ അല്ല അത് നോക്കിക്കോണം. അന്നും ഈ പ്രധാനമന്ത്രി അവര് നിയോഗിക്കുന്ന ഗവർണർക്കെതിരെയാണ് അവര് ഉണ്ട്. പ്രധാനമായിട്ട് ആ കഥാപാത്രമല്ല, അതിലും അതിലും ഒരു പോലീസ് ഒരു ഒരു പട്ടാളക്കാരന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്ത് കിണറ്റിലെറിയുന്ന സംഭവമാണത്, ആ നോവൽ. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്, അതിനാണ് അവാർഡ് കിട്ടിയത്, അതിനാണ് ആദ്യമായിട്ട് വരുന്നത് കിട്ടുന്നത്. കഥാകാരൻ അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ സമൂഹത്തെ എപ്പോഴും നടക്കുന്ന നീതിയും അനീതിയും നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കേരളത്തിൽ കുറെ കാലം ജീവിച്ചു, ഇപ്പൊ യു കെയിൽ വന്നിട്ട് കുറെ കാലം ജീവിച്ചു. എന്താണ് ഒരു വ്യത്യാസമായിട്ട് ഈ സമൂഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസമായിട്ട് എന്താ തോന്നുന്നത്? ഞാൻ എപ്പോഴും ചോദ്യം ചെയ്യുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ. കാരണം അവര് പണ്ടേ ശവക്കുഴി തോണ്ടി കഴിഞ്ഞു ജനാധിപത്യത്തിന്റെ. ഇപ്പൊ നമ്മുടെ ഈ പാവപ്പെട്ട ജനങ്ങള് ഈ ശവമഞ്ചം ചുമന്നുകൊണ്ട് നടക്കുക ഇതുങ്ങളെ, പക്ഷെ അടക്കുന്നില്ല. ഞാൻ പറയുന്ന അടക്ക്, കാരണം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ വന്ന വഴികൾ, ഫ്യൂഡൽ വ്യവസ്ഥിതി, പ്രഭുത്വ വ്യവസ്ഥിതി, പിന്നെ രാജഭരണം, നാടുവാഴ്ത്ത ഭരണം, ഒടുവിൽ നമ്മൾ എത്തിയത് ജനാധിപത്യം. ബ്രിട്ടീഷുകാർ പോയാൽ മതി എല്ലാം ശരിയാവും, പക്ഷെ ബ്രിട്ടീഷുകാർ പോയപ്പോൾ യവമാരം കൊണ്ട് കയറി കൊള്ളടിക്കാൻ തുടങ്ങി, മനസ്സിലായില്ലേ? അതിനും നമുക്ക് ജനാധിപത്യം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ നമുക്ക് ഇവിടെ ലഭിക്കുന്ന ഈ പറയുന്ന മൗലികമായിട്ടുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും റൈറ്റ്സ് നമുക്ക് ലഭിക്കുമ്പോഴാണ് അതിനെ നമ്മൾ. ഇതിപ്പോ താങ്കളുടെ അഭിപ്രായമാണോ അതാ പൊതുവെ നടക്കുന്ന കാര്യത്തിന് ഓഫ്സോർഡ് ചെയ്തിട്ട് പറയുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനല്ലേ. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇന്ന് 67 വർഷമായാലും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇല്ലേ? അതെ, ബ്രിട്ടീഷുകാരെ നിങ്ങൾ പറഞ്ഞു വിട്ടു. ഇന്നും എന്തുകൊണ്ട് നമ്മുടെ ജനം പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഷ്ടതയിലും കഴിയുന്നു? എന്തുകൊണ്ട് അവിടുത്തെ വിദ്യാസമ്പന്നർ അവിടുത്തെ ഭരണത്തിൽ നിന്നും അകന്നു മാറുന്നു? എന്തുകൊണ്ട് അടുത്ത് നിൽക്കുന്നില്ല? എന്തുകൊണ്ട് നല്ലൊരു പറ്റം യുവാക്കൾ ഭീകരന്മാരായി മാറുന്നു, മാവോയിസ്റ്റുകളായി മാറുന്നു? ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടത് ഈ ഭരിക്കുന്ന സംവിധാനമാണ്, ആരുമായിക്കോട്ടെ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ പുരോഗമിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ പുരോഗമനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പുരോഗമനമാണ്. അതായത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവൻ മനുഷ്യനാണെങ്കിൽ അവൻ സ്വതന്ത്രനാണ്. സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം. ഇതെവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം? ഇവിടെ പണക്കാരനും കയ്യൂക്കുള്ളവനും ഗുണ്ടകളും ഭരിക്കുന്ന ഒരു നാട്ടിൽ മാത്രമല്ല, അഡീഷണൽ ക്വാളിഫിക്കേഷൻ, വർഗീയത, ജാതി, മതം. ഞാനിത് പറയാൻ കാരണം ഇന്ത്യയിൽ 21 സ്റ്റേറ്റ് ഉള്ളപ്പോൾ 17 സ്റ്റേറ്റിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. ഒന്നും രണ്ട് സ്റ്റേറ്റ് അറിയാം, മൊത്തത്തിലെ എനിക്കറിയാം, എനിക്കറിയാം. അതുപോലെ 35 രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഗൾഫ് അടക്കം, ഞാൻ ഗൾഫില് 18 വർഷം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ പൊതുവിലുള്ള നമ്മള് ഗൾഫിലെയും നമ്മുടെ യൂറോപ്പിലെയും അമേരിക്കയിലെയും പൊതുവിലുള്ള നമ്മുടെ ജനാധിപത്യ സംവിധാനം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ നമുക്കതിന് പറ്റിയ വിധമുള്ള സംവിധാനം ഉണ്ടാകണം. ഇത് നമ്മൾ ഇല്ല ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ അത് തുടർച്ചയാണ്, കണ്ടിന്യൂറ്റിയാ. എം എൽ എ ആവാനും അവന്റെ മരണം വരെ എം എൽ എ ആ, അല്ലെങ്കിൽ മന്ത്രിയാ. ഈ പറയുന്ന മന്ത്രിയിലും ഇത്തരത്തിൽ ജീവിക്കുന്ന വ്യക്തി അവസാനം കൊണ്ട് എത്തിക്കുന്ന എവിടാന്നറിയാവും? ഗവർണർ പദവിയില്. എന്നാ ആലോചിച്ച് നോക്ക്, എവർക്ക് മാത്രം റിട്ടയർമെന്റ് ഇല്ല. നേരത്തെ പറഞ്ഞുള്ള ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഈ മെജോറിറ്റി ഇതിന് എതിരായി പ്രതികരിക്കുന്നില്ല? മെജോറിറ്റി എങ്ങനെയാ പ്രതികരിക്കുന്നത്? ആ പാവങ്ങൾ വായിക്കുന്നില്ല, വായിക്കാൻ പുസ്തകങ്ങൾ എത്തിക്കുന്നില്ല. നിങ്ങൾ ചാനൽ എടുത്ത് നോക്കൂ, അതിന് ഉദാഹരണം. മാധ്യമം നല്ലൊരു മീഡിയ അല്ലേ മനുഷ്യനെ പുരോഗതിയിൽ എത്തിക്കാൻ എന്ന് കരുതിട്ട് അവർ നല്ലത് ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഞാൻ പറയണത്. ഏതൊരു ചാനൽ എടുത്ത് നോക്കിയാലും, ഞാൻ കേരളത്തിൽ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന, ഏതൊരു ചാനൽ എടുത്ത് നോക്കിയാലും അതിൽ മുഴുവൻ ഇരിക്കുന്നത് സിനിമയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതാണോ ഒരു മനുഷ്യന്റെ പുരോഗതി എന്ന് പറയണത്? ഇതല്ല. ഇവിടുത്തെ മനുഷ്യർ എന്തുകൊണ്ടാ പുരോഗതിയിൽ പ്രാപിക്കുന്നത്? അവർക്കിഷ്ടം പോലെ വായിക്കാൻ ആത്മമിത്രങ്ങളായി പുസ്തകങ്ങളുണ്ട്,
സംഗീതമുണ്ട്, നാടകമുണ്ട്, എല്ലാമുണ്ട് അല്ലേ? നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള സംവിധാനം ഉണ്ടോ? അതിന് വായനാശീലം കുറഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നത്തിന് കാരണം. പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. പക്ഷെ വായിക്കത്തക്ക വിധമുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടോ? ധാരാളം വായനശാലകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ അതിന്റെ എണ്ണം കുറഞ്ഞു എന്നാണോ പറയുന്നത്? മുൻപ് ധാരാളം വായനശാലകൾ ഒന്നുമില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം തന്നെ എന്റെ പഞ്ചായത്ത് താമരക്കുളം എടുക്കുകയാണെങ്കിൽ, താമരക്കുളം പഞ്ചായത്തിൽ ഒരു ഒരു വായനശാലയുണ്ട്, ഒരു പഞ്ചായത്തിൽ, പണ്ടത്തെ കണക്ക് ഞാൻ പറയണത്. പക്ഷെ ഇന്ന് കുറച്ച് കുട്ടികൾ ഇന്ന് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ലൈബ്രറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കുട്ടികൾ വായിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ പൊതുവിലുള്ള ജനാധിപത്യ സംവിധാനത്തിൽ വന്നിട്ടുള്ള പാകപ്പിഴകളിൽ പ്രധാനപ്പെട്ടത് ജനങ്ങൾക്ക് അറിവുണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ സിനിമയും അതുപോലുള്ള വിനോദ ഉപാധികളും. അല്ല, ചാനൽ എന്ന് പറഞ്ഞു അല്ലല്ല, മൊത്തം ചാനലുകളിൽ എടുക്കണം, നോക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളുടെ ചാനൽ മുമ്പിലിരിക്കും. ഞാൻ കേരള ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ പോയിട്ട് ഇത്രയും ചാനലുകൾ മാറി മാറി നോക്കുന്നത്. ഞാനതിനകത്ത് സഞ്ചാരം എന്ന് പറഞ്ഞൊരു ചാനലിൽ കുറച്ച് സമയം കണ്ടു. കാരണം അറിവിന്റെ ഒരു ലോകം അവിടെ തുറന്നു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം തന്നെ പിന്നെ അറിവിന്റെ ലോകം തുറന്നു നിങ്ങൾ സിനിമ കാണണ്ട, സീരിയൽ കാണണ്ടെന്നല്ല ഞാൻ പറയണത്. പക്ഷെ നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ അറിവിന്റെ ഒരു ലോകത്തിന് വേണ്ടി നിങ്ങൾ തുറന്നു വെക്ക്. ഇത് നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെയാണോ നിങ്ങൾ ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യമെന്നും നമ്മൾ നല്ല സംവിധാനത്തിലാണ് ജീവി. ഇതൊക്കെ പുറംലോകത്തെ പറഞ്ഞു പഠിപ്പിക്കാം, ഇന്ത്യക്ക് തന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുമോ? അവിടുത്തെ യുവാവിനെ യുവതിയും പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുമോ? അല്ല, തീർച്ചയായിട്ടും. സി, താങ്കൾ പറയുന്നതിനോട് ഒരു പരിധിവരെ യോജിച്ചുകൊണ്ട് പറയുകയാണ്. സി, അത്തരം കാര്യങ്ങൾ ഇത് പലപ്പോഴും ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് പോകാറുണ്ട്. അതിന് ഒരു വ്യത്യസ്തമായ ഒരു ചിന്തയാണ് നമ്മളുടെ ഈ ആനന്ദ് ടി വി എന്ന ഒരു സംരംഭം. ഇതിൽ ഇത്തരം താങ്കളെപ്പോലെയുള്ള ഈ പറയുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാധ്യത ആരായുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. ആ ചോദ്യം തീർച്ചയായും ഞാൻ കേരളത്തിലെ ചാനലുകാരോടാ ചോദിക്കുന്നത്. എന്നാ ചോദിക്കാൻ, ഞാൻ ഒട്ടുമിക്ക ചാനലിൽ സംബന്ധിച്ചുള്ള വ്യക്തിയാണ്, മനസ്സിലായില്ലേ? പക്ഷേ നമ്മൾ പുരോഗതി എന്ന് പറയുമ്പം കുറച്ച് ബിൽഡിംഗ് തീർക്കുന്നതും ഗൾഫിൽ നിന്ന് കുറെ പണം കൊണ്ടുവന്ന് കുറച്ച് വീട് തീർക്കുന്നതുമാണോ? അല്ല, പുരോഗമനം എന്ന് പറയുന്നത് മനുഷ്യന്റെ പുരോഗമനമാണ് എന്ന് പറയുമ്പോൾ അവന് വിവേകമുണ്ടാക്കുക, അറിവുണ്ടാക്കുക, അതിലൂടെ വളരുക, അവൻ കണ്ടെത്തിക്കൊള്ളും എങ്ങനെ വികസിക്കണമെന്നുള്ളത്. ഇപ്പൊ ടെക്നോളജി അഡ്വാൻസ് ആയിട്ടുണ്ട്. ഇപ്പൊ പുസ്തകശാലകളില്ലെങ്കിൽ തന്നെയും ഐപാഡിലൊക്കെ പുസ്തകം വായിക്കാൻ പറ്റുന്ന ഒരവസ്ഥ വരെ എത്തി നിൽക്കുന്ന. ശ്രീകുമാറെ, ഞാനത് പുസ്തകപ്പെടട്ടെ, നമ്മൾ ഇങ്ങനൊന്നും പറഞ്ഞ് തടി രക്ഷപ്പെടുത്താൻ നോക്കരുത്. കാരണം ഇന്ത്യയിലെ ഞാൻ പറഞ്ഞാൽ ഭൂരിപക്ഷം ജനങ്ങൾ പട്ടിണി കഴിയുന്നവരാ. അവരുടെ ഈ ഐപാഡും കമ്പ്യൂട്ടറും ഒക്കെ പറഞ്ഞാൽ ശരിയാവോ? ആ പാവത്തിന്റെ മുമ്പിൽ കിട്ടുന്ന, പ്രത്യേകിച്ചും തമിഴ്നാട്, ഈ ഉത്തരേന്ത്യ, ഇവൻ കേരളം ഒട്ടും മോശമല്ല, അവരും അത്തരത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ആ കൂടി ലഭിക്കുന്ന എന്താണ്? ഒരു ടി വി ആണ് അല്ലേ? അല്ലാതെ എന്താണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ അതാണ് പറയണത്. നമ്മുടെ മാധ്യമങ്ങൾ ഓക്കെ, നിങ്ങൾ റേറ്റിംഗ് നോക്കാതെ ജനങ്ങളെ കുറെ ബോധവൽക്കരിക്കുക, അവരെ കുറെ നന്മയിലേക്ക്, പുരോഗതിയിലേക്ക്, അറിവിലേക്ക് വഴി നടത്ത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏതെങ്കിലും, ഞാനത് ചാനലിനകത്ത് പറയുന്നില്ല, ചാനലുകൾ ഉണ്ട്. അല്ലല്ല, അതിപ്പോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നടത്തുന്ന ഓരോ ബിസിനസ് സംരംഭങ്ങൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതില് ഈ പറഞ്ഞ കാര്യങ്ങൾ കുറെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ ചാനൽ വ്യത്യാസം വരുത്താൻ ശ്രമിക്കുന്നതാണെന്ന് എനിക്കിപ്പോ ഇതിൽ പറയാൻ പറ്റില്ല. അതിന് ഞാനതിന് മറുപടി ആയിട്ട് പറയുന്നത്, ഇതൊരു സായം സന്ധ്യയിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരു സമ്മാനമായിട്ടാണ് ഞാൻ ഈ ചാനലിനെ കാണുന്നത്. മനസ്സിലായില്ല? അതിനപ്പുറമായിട്ട് ഇതിനേക്കാൾ ഉന്നതങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾ, ഭരണകൂടങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന മീഡിയകൾ, അതാ ഏതുമായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ റേറ്റിംഗ് നോക്കി മാത്രം ഇരിക്കാതെ നമ്മുടെ മനുഷ്യനെ നോക്കി. സത്യം പറഞ്ഞാൽ നമ്മുടെ ജനം എന്തുവേണ്ടി കഷ്ടപ്പെട്ട ബുദ്ധിമുട്ട് ജീവിക്കുന്നു. ഇന്നും ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി, വെള്ളം എത്താത്ത സ്ഥലങ്ങളുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻ കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അത് ചെയ്യേണ്ടത് ഈ ജനാധിപത്യം എന്ന് പറഞ്ഞതിന്റെ വ്യവസ്ഥയിൽ വരുന്ന കുറെ പോരായ്മകളാവാം. അച്ഛ, ഈ 67 വർഷം പോരായിരുന്നോ? ഇനിയും വേണോ? അല്ല, പോരായ്മകൾ എന്നാണ് പറയുന്നത്. പോരായ്മകൾ എത്ര നാൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും? പോരായ്മകൾ നമ്മൾ തമ്മിൽ പറഞ്ഞാൽ തീരുന്ന കാര്യമല്ലല്ലോ, പൊതുജനങ്ങൾ കൂടി തീരുമാനിക്കുക. പൊതുജനങ്ങൾ എന്ന് പറയുന്നത് അവര് നമ്മളെ പോലെ ചിന്തിക്കണ്ടേ? നമ്മുടെ സുഖം മാത്രം നോക്കിയാൽ മതിയോ? നമ്മള് പിന്നെ ഇല്ല, യേശു ക്രിസ്തു പറഞ്ഞത് നിന്നെ പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കുക. ഗുരുനാഥൻ പറഞ്ഞത് ഒരു ജാതി ഒരു മതം, ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നടന്നാൽ മതിയോ? പോരാ, നമ്മൾ പ്രവർത്തിച്ച് കുറച്ച് കാണിക്കണം. രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ചിട്ടാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആത്മീയതയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്?
അതിനോടനുബന്ധിച്ചുള്ള നല്ലൊരു ചോദ്യമാണത്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ഈ ആത്മീയത എന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, സാധാരണ ദേവാലയങ്ങൾ അല്ലെ അമ്പലങ്ങൾ ഈ മോസ്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഈ പരിശുദ്ധിയുടെ നിറകുടങ്ങളാണ്, അല്ലെങ്കിൽ പരിശുദ്ധിയുടെ കേന്ദ്രങ്ങളാണ് അല്ലേ. പവിത്രമായ പരിശുദ്ധിയുടെ കേന്ദ്രങ്ങളെയാണ് നമ്മൾ ദേവാലയങ്ങൾ ഏതായാലും വിളിക്കപ്പെടുന്നത്. ഈ ദേവാലയങ്ങളിൽ സത്യത്തിൽ പരിശുദ്ധി ഉണ്ടോ? എനിക്കറിയില്ല. ചിന്തിക്കണം എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഈ പരിശുദ്ധി എല്ലാ ഈ പരിശുദ്ധി എന്ന് പറയുമ്പോൾ എല്ലാവരിലും ഇല്ല, ഭൂരിപക്ഷം ആൾക്കാരിലും ഇല്ല, ന്യൂനപക്ഷം ഉണ്ട് അവിടെ. ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ന്യൂനപക്ഷം വോട്ട് ചെയ്യാത്ത, അതല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന ഒരു ന്യൂനപക്ഷം ഉണ്ട്. അതാണല്ലോ വോട്ടിംഗിൽ എപ്പോഴും 65% വരെ 68% വരുന്നത് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത്, ഇപ്പം ആത്മീയത എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവിടെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തെ പുതുക്കുക, ദൈവമായി സമ്പാദിക്കുക എന്നുള്ളതാണ് ആത്മീയത. അതെ. അവിടെ ഈ മതാത്മകത കയറി വരുന്നു. അപ്പോൾ അവിടെ എന്താണ് ഈ മതാത്മകതയിൽ നടക്കുന്നത്? ഓ, ഈശ്വരൻ അവരുടെ കയ്യിലാണ്. അവര് കാലൊടിക്കുകയോ കൈയൊടിക്കുകയോ കശാപ്പ് ചെയ്യോ അതൊക്കെ അവരുടെ ജോലി, അവർ ചെയ്തോളൂ. അതൊക്കെ അതല്ല വേണ്ടത്. അവിടെ വേണ്ടത് ആത്മീയതയാണെന്ന് ഞാൻ പറയണത്. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പുരോഗതി, ജനങ്ങളുടെ ആധിപത്യം. അല്ലാതെ ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റില് എനിക്ക് 432 കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ഇത്രയും പിന്നെ MP മാരുണ്ട്. അതിൽ 168 പേരിൽ കൂടുതൽ പല പല കേസുകൾ പ്രതികളാണ്. നിങ്ങൾ ഇങ്ങനെയുള്ളവരെയാണോ സെലക്ട് ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ജനാധിപത്യം എന്ന് പറയുമ്പോ ജനങ്ങൾക്കെല്ലാം അവസരം ലഭിക്കുന്നു അവരുടെ വോട്ട് ചെയ്യാനായിട്ട്, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു? ഇപ്പൊ മിസ്റ്റർ ശ്രീകുമാർ ഒരു മന്ത്രിയാണെന്ന് വെച്ചോളൂ, അടുത്ത ഇലക്ഷൻ വരിക, എന്താ ചെയ്യുന്നത്? ഈ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് മാക്സിമം ജനത്തിന്റെ മൂലധനം അടിച്ചു മാറ്റുക, ഇലക്ഷൻ വരുമ്പോൾ കൊണ്ടുവന്ന് വിതരുക, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പൊതുജനം വീഴുന്നുണ്ടല്ലോ. അവിടെ ഞാൻ പറഞ്ഞത് ഈ പൊതുജനം വീഴാൻ കാരണം എന്താ? അവൻ പാവം, അവൻ പട്ടിണിക്കാരനാണ്. അവന് 100, 500, 1000 രൂപ കിട്ടിയാൽ വളരെ നല്ലൊരു കാര്യമാണ്. അവൻ ആത്മവഞ്ചന നടത്തുന്നില്ല, അവന്റെ പരിശുദ്ധി കൊണ്ട്, അവന്റെ മാന്യത കൊണ്ട് നടത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെയല്ലേ ഒരു ബോധവൽക്കരണം? ഈ ബോധവൽക്കരണം നടത്തേണ്ടത് ആരാണ്? അവിടെയാണ് ക്വസ്റ്റ്യൻ. അല്ല, ഇതിപ്പോ ഇങ്ങനെ 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 നമ്മൾ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ ബോധവൽക്കരണം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നന്നാവത്തില്ലേ? ഞാനും പറഞ്ഞ അതാണ്, ഇപ്പോ ഈ ബോധവൽക്കരണം ഉണ്ടാകണമെങ്കിൽ അവനിൽ നമ്മുടെ ആഹാരം പോലെ ആവശ്യമായ അറിവ് കൂടി ഉണ്ടാകണം. എവരറിവിലോട്ട് ജനത്തെ പറഞ്ഞു വിടുന്നില്ല, കാരണം അവരെ കഴുതകളാക്കി ഇടാനാണ് അവരുടെ താല്പര്യം. എന്താണെന്നറിയാവോ? എവർക്ക് അറിവുണ്ടായാൽ എവരൊന്നും ഈ പൊസിഷനിൽ ഇരിക്കത്തില്ല. അവിടെയാണ് വിഷയം. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്ക്, ഇവിടെ അറിവുള്ള മനുഷ്യരാണ്. ഇവിടെ അറിവുള്ള മനുഷ്യരായതുകൊണ്ട് നമ്മൾക്ക് അവരെ പറ്റി അധികം പരാതിയില്ല. ഒരുപക്ഷെ മുകളിൽ മേലെ തലങ്ങളിൽ പലതും സംഭവിക്കാം. നമ്മളെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഇലക്ഷൻ പ്രചരണവും ഇപ്പൊ UKയിൽ നടക്കുന്ന ഒരു ഇലക്ഷൻ പ്രചരണവും നോക്കി കഴിഞ്ഞാൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇന്ത്യയിൽ നടക്കുന്നത് കോടികളുടെ പൊതു പ്രചാരണമാണ്. കോടികളുടെ ഈ പണം ഇവർക്ക് എവിടെ നിന്നുണ്ടാകുന്നു? നമ്പർ വൺ, ഈ പണം പോകേണ്ടത് ആരില്ല? ഈ പാവപ്പെട്ടവനിലല്ലേ? നമ്മൾ ഇന്ത്യ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങണം, ഉൾഗ്രാമങ്ങളിൽ പോകണം. നമ്മൾ കേരളത്തെ നോക്കി കാണരുത്. കേരളം, ഗൾഫ്, പാശ്ചാത്യ രാജ്യങ്ങൾ പോലും കുറെ വളർന്നു, മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ ഉൾഗ്രാമങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും, നമുക്ക് വളരെ പ്രയാസം തോന്നും. ഇതുപോലെ ഞാൻ ഇതുപോലെ പോയി താമസിച്ചിട്ടുള്ള സ്ഥലമാണ് ജമ്മുവിലെ ലക്ഷ്മി ദേവി മന്ദിർ. പഠിക്കാൻ വേണ്ടി പോയതാ. ഗയയിൽ ബുദ്ധന്റെ സ്ഥലത്ത് പോയി അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ, മധുരയിൽ കൃഷ്ണന്റെ സ്ഥലത്ത് പോയി 3-4 വട്ടം പോയി പഠിക്കാൻ വേണ്ടി. അതുപോലെ ഗോൾഡൻ ടെമ്പിള് ബിന്ദൻബാലെ മോഹയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഖാലിസ്ഥാൻ ലീഡർ, ഞാൻ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്ന ആളാണ്. അന്നുണ്ടായിരുന്ന സമയം ഞാൻ പത്രപ്രവർത്തനമായിട്ട് നടന്ന് ജീവിക്കുന്ന കാലം അത്. ഈ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഞാനീ പറയുന്ന പോയിന്റ്, നമ്മൾ നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കണം. ഒരു ഇലക്ഷൻ വരുമ്പോൾ കാശ് വന്നിട്ട് വോട്ട് വാങ്ങിച്ചു പോയി, ഇവിടെ റോഡ് ശരിയാക്കി തരാം. ഇപ്പോഴും കുന്നും കുഴി അവിടെ സഞ്ചരിക്കാൻ വയ്യ അല്ലേ? നമ്മൾ ഏതൊരു പോയിന്റിലാണ് നമ്മുടെ ഈ സാമൂഹ്യ വ്യവസ്ഥിതിക്ക്, നമ്മുടെ ജനാധിപത്യത്തിന് നമ്മൾ ഒരു പ്ലസ് പോയിന്റ് കൊടുക്കേണ്ട? എന്നോട് പറയും, താങ്കൾ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ ഞാൻ വിളിക്കുകയും, താങ്കൾ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആദ്യം പറഞ്ഞ പോയിന്റിലോട്ട് വന്നാൽ, അതുകൊണ്ട് ഈ പിന്നെ നമ്മുടെ ഈ മീഡിയ അത് വേണ്ട വിധത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ അത് ശ്രമിക്കണം. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.